ആളുകളോട് നല്ല രീതിയിൽ പെരുമാറി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കാണാം, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്, ഏത് സാഹചര്യത്തിലാണെങ്കിലും നീ അള്ളാഹുവിനെ ഭയപ്പെടണം, പടച്ചോനെ പേടിച്ച് നീ ജീവിക്കണം. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഒരു കുറ്റകൃത്യം നീ ചെയ്തു പോയാൽ ഉടനെ തന്നെ അതിനെ മറികടക്കാൻ പോന്ന ഒരു പുണ്യകർമ്മം നീ ചെയ്തേക്കണം. അങ്ങാടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് കാണാൻ പാടില്ലാത്ത, നോക്കാൻ പാടില്ലാത്ത ഒരു ഹറാമിലേക്ക് നീ ശ്രദ്ധിച്ചു പോയാൽ ഉടനെ തിരിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹല്ലദീം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തെങ്കിലും കുറച്ച് തസ്ബീഹ് തഹ്ലീൽ തക്ബീർ നമ്മൾ ചൊല്ലുക, അല്ലെങ്കിൽ ഒരു സ്വദഖ കൊടുക്കുക, ഒരു നല്ല കാര്യം ചെയ്യുക, അന്നന്ന് സംഭവിക്കുന്ന തിന്മകളെ മറികടക്കാനുള്ള നന്മകൾ അപ്പപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, വഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോടെല്ലാം നിങ്ങൾ നന്നായി പെരുമാറുക. പ്രാഥമിക പെരുമാറ്റം എന്ന് പറഞ്ഞൊരു പെരുമാറ്റമുണ്ട്. അതെന്താണ്? മനുഷ്യരെ കാണുന്ന സമയത്ത് ആദ്യമായി ഒരു ചെലവില്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒന്ന്, അവരെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, തബസ്സുമുക ഇലാ വജ്ഹി അഖീക സദഖാ, നിന്റെ സുഹൃത്തിന്റെ മുഖം നോക്കി ഒന്ന് പുഞ്ചിരിക്കൽ ഒരു വലിയ ദാനം കൊടുക്കലാണ്. ഒരു ജ്യൂസ് വാങ്ങി കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരായിരം ഉറുപ്പ്യ കൈ കൊടുക്കുന്ന മാതിരിയുള്ള ഒരു സ്വതക്കയാണെന്ത്, ഒരാളെ കാണുമ്പോ ഒന്ന് ചിരിക്കുക. ഇത് വീട്ടിലേക്ക് വരുമ്പം ഭാര്യയെ കാണുമ്പോൾ അവളോടൊന്ന് ചിരിക്കുക, ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഭാര്യ ഒന്ന് ചിരിക്കുക, മക്കള് വീട്ടിലുണ്ട് വാപ്പ കയറി വരുമ്പം കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കും. ചില കുട്ടികൾ നോക്കല് കയ്യിലെന്താ, മിഠായി ഉണ്ടോ, കീശയിലെന്താ, ഇതൊക്കെ നോക്കും അവര്. ഇനി മിഠായി ഇല്ലെങ്കിലും ഓലെ മുഖത്ത് നോക്കി നല്ലൊരു പുഞ്ചിരി കൊടുത്താൽ മിഠായി കിട്ടാത്ത കുട്ടികളാണ് മറക്കും. അങ്ങനെയാണ്, അതൊരു വലിയ ദാനമാണ്. ഇതിൽ പിശുക്ക് കാണിക്കരുത്, ഒരാളെ കണ്ടാൽ ചിരിക്കുക. ഇത് ഒരു മുസ്ലിമിന്റെ അടയാളമാവണം. അന്യ സ്ത്രീ പുരുഷന്മാരാണെങ്കിൽ എന്താ ആവശ്യമില്ല, ചിരി ആവശ്യമില്ല. അത് ചിലപ്പോൾ അപകടത്തിലേക്ക് പോകുന്നുണ്ട്, അതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാൽ മഹറമായ ആണും പെണ്ണുങ്ങളൊക്കെ കണ്ടാൽ എന്ത് ചെയ്യണം, പെങ്ങന്മാരെ കണ്ടാ ചിരിക്കണം, അല്ലെ, അമ്മായിനെ കണ്ടാ ചിരിക്കണം, ബാപ്പന്റെ പെങ്ങളെ കണ്ടാ ചിരിക്കണം, അത് സുന്നത്താണ്. അപ്പൊ അതാണ് പ്രാഥമിക പെരുമാറ്റത്തിൽ ഒന്ന്. നമ്മൾ ആര് മുഖം തിരിക്കാൻ പാടില്ല. ഖുർആൻ പറഞ്ഞിട്ട് ജനങ്ങളെ മുമ്പിൽ നീ മുഖം തിരിക്കരുത്. മുഖം കൊടുക്കുക, മുഖത്ത് നോക്കുക, പുഞ്ചിരിക്കുക. രണ്ടാമതായി ഒരു സുന്നത്താണ് മുസാഫഹത്ത് ചെയ്യുക. ഇപ്പൊ കോവിഡ് നിബന്ധന അനുസരിച്ച് മുസാഫഹത്ത് കൊടുക്കണ്ടെന്നാണ്. അത് ഉസ്താദിനും കൊടുക്കണ്ട, ശിഷ്യന്മാർക്കൊന്നും കൊടുക്കണ്ട, വയലു പറയാൻ വരുന്നവർക്കൊന്നും ചെയ്യാ, മുസാഫഹത്ത് കൊടുക്കാൻ പാടില്ല ഇപ്പം എന്നാണ് നിയമം. അത് നമ്മൾ പാലിക്കുക, കാരണം അതൊക്കെ രോഗം പകരാനുള്ള കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതേ സമയത്ത് അതൊരു വലിയ പുണ്യകർമ്മമാണ്, അപകടകരമല്ലാത്ത സമയത്ത്. മുസാഫഹത്തിനെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞത് കാണാം, തസാഫഹു യുദ്ഹിബുൽ ഗില്ലാ, നിങ്ങൾ മുസാഫഹത്ത് നടത്തുക, അത് മനസ്സിൽ നിന്ന് ഈറയും പോരും ദേഷ്യവുമെല്ലാം പോക്കിക്കളയും. മുസാഫഹത്ത് നടത്തിയാൽ മറ്റുള്ളവരോടുള്ള ഈറയും ദേഷ്യമൊക്കെ പോകുന്ന, ഭാര്യയും ഭർത്താവും ഇടക്കിടക്ക് തെറ്റലുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, പൊരേ ചെല്ലും ഒന്ന് മുസാഫഹത്ത് ഇടക്കിടക്കും, എന്നാൽ ആ ഈറയും ദേഷ്യമൊക്കെ കൽബുന്നു പോകും. സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിയാൽ നമ്മൾ നന്നാക്കലൊക്കെ പണ്ടെങ്ങനെ അല്ലെ ഒക്കെ പറഞ്ഞ് കൈ കൊടുക്കുന്ന, കൈ കൊടുത്തിട്ടാ വിടുക, അതൊരു സത്യമാണ്. കൈകളിൽ നമ്മുടെ ശരീരത്തിൽ മൊത്തം എന്തുണ്ട്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ശരീരം. തലച്ചോറ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബൾബ് കത്താൻ മാത്രം ഉണ്ട് എന്നാ, 25 വാട്ട്സാണ് തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി. അപ്പൊ നമ്മളെ കൈകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംവേദനേന്ദ്രിയങ്ങളുടെ ഒരു കൂട്ടം നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കൈകൊണ്ട് തൊട്ടാലാണ് നമുക്കൊരു വസ്തുവിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുക അല്ലേ. ഇപ്പൊ മിനുസുണ്ടോ, മാർബിൾ മിനുസുണ്ടോ ഒക്കെ ഇങ്ങനെ മുട്ടുങ്കാലുകൊണ്ട് വരുത്തി വെക്കല അല്ല, കൈകൊണ്ട് ഇങ്ങനെ തൊട്ടാലാണ് അതിന്റെ ശരിയായ രൂപപ്പെടുത്തി നമുക്ക്. അപ്പൊ ആ കൈക്കൊരു പ്രത്യേകത, ആ കൈ പരസ്പരം മുസാഫഹത്ത് ചെയ്താൽ ആശയവിനിമയ വിനിമയമാണ് അതിന്റെ കൂടെ നടക്കുക.
സ്നേഹമാണ് തരംഗങ്ങളായി രണ്ടാളുടെ ഹൃദയത്തിലേക്ക് പോവുക. അങ്ങനെ മുസാഫഹത്ത് ചെയ്യുന്നത് സുഹൃത്തുക്കളുമായി, ഭാര്യയും ഭർത്താവുമായി, വാപ്പയും മക്കളുമായൊക്കെ നല്ല ഹൃദയ ബന്ധമുണ്ടാക്കുന്ന ഒരു പെരുമാറ്റം. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടു വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവര് മുസാഫഹത്ത് നടത്തുകയും ചെയ്താൽ തനാസറത്തു ദുനൂബുഹുമാ, അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. ദോഷം പൊറുപ്പിക്കുന്ന ഇബാദത്താ മുസാഫഹത്ത്. അപ്പോ അത് പെരുമാറ്റത്തിൽ രണ്ടാമത്തെ. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് സലാം പറയാം, അഭിവാദ്യം പറയാം. അത് സൗഹൃദവും സ്നേഹവും പരസ്പരം വർദ്ധിക്കാനുള്ള മറ്റൊരു പെരുമാറ്റമാണ്. പരസ്പരം സലാം പറയുന്ന ശീലം അത് വീട്ടിലുണ്ടാവണം, നാട്ടുകാരോടുണ്ടാകണം, സുഹൃത്തുക്കളോടുണ്ടാവണം. അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാലമാണ്. കുട്ടികൾ വീട് വിട്ടിറങ്ങുന്ന സമയത്ത് ഉമ്മമാര് സലാം പറഞ്ഞ് പരിശീലിപ്പിക്കണം. വീട്ടിലേക്ക് തിരിച്ചു കയറുന്ന സമയത്ത് നമ്മൾ സലാം പറയിപ്പിക്കണം. ഇങ്ങനെ സലാം എന്ന് പറയുന്നത് നമ്മൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മുത്തുനബി പറയുന്നുണ്ട്, ലാ തദ്ഖുലുൽ ജന്നത്ത ഹത്താ തുഅ്മിനു, ഈമാൻ പൂർണ്ണമാകാതെ സ്വർഗപ്രവേശം കിട്ടൂല. വലാ തുഅ്മിനു, നിങ്ങളെ ഈമാൻ പൂർണ്ണമാകൂല. ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ. അവലാ അദുല്ലുക്കും വലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹബ്ബുതും, നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായിത്തീരും. ഒരു സംഗതി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാനത് പറഞ്ഞോട്ടെ, അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയലിനെ വ്യാപിപ്പിക്കലാണ്. സുഹാബത്ത് പറയുന്നുണ്ട്, മദീനത്തെ പള്ളിയിൽ ഞങ്ങൾ കയറി വരുമ്പം കാണുന്നവരോട് സലാം പറയും, തൂണ് മറിഞ്ഞ് രണ്ടാമതുണ്ടാ പിന്നെയും പറയും. അങ്ങനെ അവര് കാണുമ്പോ കാണുമ്പോ സലാം പറയും, പള്ളിയിൽ നിന്ന് ഒരിട്ടം പറഞ്ഞ് വീണ്ടും കാണുമ്പോ പിന്നെയും പറയും. നമ്മളോടൊക്കെ രാവിലെ സലാം പറഞ്ഞ് വൈകുന്നേരം ഒന്നുകൂടി മതി, ചിലപ്പോ രാവിലെ പറഞ്ഞ് വൈകുന്നേരം പിന്നെ സലാം പറയണം, കരുന്ന് മടക്കാനാവില്ല നമുക്ക്. അങ്ങനെയല്ല, സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം കൂടും. ഇത് മൂന്ന് കാര്യങ്ങൾ: പുഞ്ചിരിക്ക, മുസാഫത്ത് ചെയ്യുക, അഭിവാദ്യം പറയുക. ഇതാണ് പ്രാഥമികമായ പെരുമാറ്റം. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ നമ്മളെ സുഹൃത്തിനെ അവന് ഏറ്റവും ഇഷ്ടമുള്ള പേര് കൊണ്ട് വിളിക്കുക. നമ്മൾ നല്ല സുഹൃത്താ, അവൻ്റെ വീടുമായിട്ട് വെക്കുമ്പോൾ വന്നിട്ടുണ്ട്, പൊരേലോ അവൻ എന്താ വിളിക്കല്, കുട്ടിമാനേന്നാ. ആ എന്നാ നമ്മൾ എന്ത് ചെയ്യാ, കുഞ്ഞമ്മതേന്ന് വിളിക്കണ്ട. ഓനെ പുരക്കാരൊക്കെ വിളിക്കണ ഇഷ്ടമുള്ള പേരുണ്ടല്ലോ, കുട്ടിമാനെ, ബാവേ. മലപ്പുറത്തുകാർക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു പേരുണ്ടാവും. ആ ഒരു ഓമന പേര് കൊണ്ട് വിളിക്കുക എന്നുള്ളതാണ്. മുത്തുനബി പറയുന്നുണ്ട്, മിൻ ഹഖിൽ മുഅ്മിനി അലൽ മുഅ്മിനി അൻ യുസമ്മിയഹു ബിഅഹബ്ബി അസ്മാഇഹി. ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടുള്ള കടപ്പാടിൽ പെട്ടതാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ള പേര് വിളിക്കുക. അപ്പൊ അവൻ ഏറ്റവും ഇഷ്ടമുള്ളവനെ വിളിക്കണ പേരെന്താശാ വിളിക്കുക. അതേസമയം ഉണ്ടാക്കുന്ന പേരുണ്ട് ചില ആളുകൾക്ക്. നാട്ടുകാരിട്ട പേരുണ്ടാവും, നാട്ടുകാർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു തുരപ്പണ്ട പേരായിരിക്കും, അത് ഇങ്ങനെ വിളിച്ചിട്ട് അറിയപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെന്താ പാടില്ല, പറയാൻ പാടില്ല. ചില ആൾക്കാർക്ക് പേര് കിട്ടാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും, തുരപ്പൻ പണിയെടുത്തിട്ടാ തുരപ്പൻ മുഹമ്മദ് എന്ന് വിളിച്ചത് എന്നറിയും, അങ്ങനെ എന്തെങ്കിലും പണിയെടുത്തിട്ടായിരിക്കും. പക്ഷെ എന്നാലൊന്നും നമ്മൾ ആ പേര് വിളിക്കാൻ പാടില്ല. നമ്മളെ സുഹൃത്തിന് ഉമ്മിൻബാപ്പിട്ട പേര് വിളിക്കുക. ഖുർആൻ പറയുന്നത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിപ്പറയരുത്, വെച്ച് പറയരുത്. അതേപോലെ തന്നെ നിങ്ങൾ ലഖബലം, ചില ആട്ടൊക്കെ ഏ പേര് എന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ എന്താ ഇവിടെ ഒക്കെ പറയലേന്, നമ്മൾ നാട്ടുകാർ ഇട്ട് കൊടുക്കുന്ന പേരുണ്ടാവുമല്ലോ, ഇവിടെ എന്താ പറയലേന്, അരിക്കോട്ടൊക്കെ, അങ്ങനൊന്നുമില്ല. ഇവിടെ പിന്നെ ആ പേരെന്നെ വിളിക്കാത്ത ആൾക്കാരായതുകൊണ്ട് അത് ഓർമ്മല്ല, എല്ലാവർക്കും ഉണ്ടാവും ഓരോ പേര്. അപ്പൊ അങ്ങനത്തെ പേര് വിളിക്കരുത്. അതൊരു ചെറിയ കാര്യമായിട്ടല്ല, നമുക്കിപ്പോ ഒരു രസമായിരിക്കും, ഒരുത്തൻ എന്താ ചട്ട എന്നൊക്കെ വിളിച്ചാൽ നല്ല സുഖമാണ്, നമുക്കൊരാശ്വാസം. മറ്റവനൊന്നും, അതാണ് മനുഷ്യന്റെ മൊത്തത്തിലുള്ള സ്വഭാവം. ഒരുത്തൻ എത്രയാണോ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റുക, അത്രയും നമുക്കൊരു സുഖമാണ്. തോറ്റവനുണ്ടല്ലോ പിന്നെയും പ്രണത്ത് കുത്തിയിട്ട് ഒന്നുകൂടിയായിട്ട് ഇതാക്കല്, തോറ്റവൻ ഏതായാലും തോറ്റില്ലേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും, തോറ്റവൻ തോറ്റ് ഓന്റെ സങ്കടം പോന തന്നെ പറങ്ങിൽ, പിന്നെന്തിനാ പ്രണത്ത് കുത്തുന്നത്, അത് നമുക്ക് വേറൊരു സുഖമാണ്. തോറ്റവനെ പിന്നെ ചൂട്ട് കെട്ടിത്തിച്ചേരിയ കണ്ടോലുണ്ടോ എന്ന് ചോദിക്കാതൊക്കെ പറയണത്.
അങ്ങനെയും ചെയ്യരുത്. അപ്പൊ ഏതായിരുന്നാലും ഈ രീതിയിലുള്ള പേര് വിളിക്കാൻ പറഞ്ഞത് ഒരു ചെറിയ സംഗതിയല്ല. ഖുർആൻ പഠിപ്പിക്കുന്നത് ഒരാള് ഈമാൻ ഉൾക്കൊണ്ടതിനു ശേഷം ചെയ്യുന്ന ഏറ്റവും നീചവൃത്തികളിൽ ഒന്നാണ് തെമ്മാടിത്തം നിറഞ്ഞ പേര് വിളിക്കുക. ഒരാളെ മോശം പേര് വിളിക്കല് മുഅ്മിനായതിനു ശേഷം ചെയ്യുന്ന ഏറ്റവും മോശം പരിപാടിയിൽപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നിന്ന് ആരെങ്കിലും തൗബ ചെയ്ത് മടങ്ങുന്നില്ലെങ്കിൽ അവർ അക്രമകാരികളിൽ പെട്ടവരായി ഗണിക്കപ്പെടും. അതിന്റെ തൗബ ആരോടാ? ഈ വിളിക്കപ്പെട്ട ആളോടാ? അല്ലേ, അള്ളാനല്ലല്ലോ വിളിച്ചത്. ഒരുത്തനെ നമ്മൾ പേര് വിളിച്ചു, ഇല്ലാത്ത പേര് വിളിച്ചു, നാ അയാളോട് പോയിട്ട് പൊരുത്തപ്പെടിക്കണം. പിന്നെ ചില ആൾക്കാരെ അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ, വേറെ അയാൾ അറിയില്ല. അയാളെ ആൾക്കാർ വിളിച്ചു വിളിച്ചു വിളിച്ച് ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ അയാളെ തന്നെ അറിയുള്ളൂ. അങ്ങനത്തെ ഘട്ടം വന്നാൽ പോലും നമ്മളെന്തേ പറയാവുള്ളൂ? ആൾക്കാരൊക്കെ തുരപ്പെന്ന് വിളിക്കണം നമ്മളെ മമ്മതാക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാലേ തീരുള്ളൂ എങ്കിൽ നമ്മളങ്ങനെ പറയണില്ല എന്നായിരിക്കണം. അങ്ങനെ സൂക്ഷ്മത പാലിച്ചുകൊണ്ടല്ലാതെ നമ്മൾ അവരെ വിളിക്കരുത്. അപ്പൊ നല്ല പേര് വിളിക്കുക, ചീത്ത പേര് വിളിക്കരുത്. പെരുമാറ്റത്തിന്റെ ഭാഗമാണ് എന്തെങ്കിലും ഒരു അയിബ്, ഒരു ന്യൂനത നമ്മളെ സുഹൃത്തിൽ കണ്ടു, എന്നാ നമ്മൾ എന്ത് ചെയ്യണ്ട? അതിങ്ങനെ വാട്സപ്പിൽ ഇടാൻ പോണ്ട, അത് വേറെ ആളോട് പങ്കുവെക്കണ്ട. ന്യൂനത മറച്ചു വെക്കുക എന്നതാണ് സൽസ്വഭാവം. മുത്തനബി പറയുന്നു, മൻ സത്തറ ഉറത്ത അഖീഹി സത്തറഹുല്ലാഹു തആല ഫിദ്ദുനിയാ വൽ ആഖിറാ. ഒരു മനുഷ്യന്റെ ന്യൂനത നമ്മൾ അറിഞ്ഞു, അയാളിപ്പോ ഒരു വ്യഭിചാരം നടത്തി നോക്കുന്നത് വലിയ തെറ്റാണ്, നമുക്കിങ്ങനെ രോഷം ഉള്ളു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പോണ്ട? അത് പറയാൻ പോണ്ട, അത് പറയരുത്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് ആരെങ്കിലും അത് മറച്ചു വെച്ചാൽ സത്തറഹുല്ലാഹു തആല ഫിദ്ദുനിയാ വൽ ആഖിറാ. നമ്മൾ മനുഷ്യന്മാരാണ്, ദുന്യാവിലെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും വഷളത്തരം നമുക്കും സംഭവിക്കും, ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മളെ മറച്ചു വെക്കും. ഒരു സഹോദരന്റെ ന്യൂനത അറിഞ്ഞിട്ട് നമ്മളത് പറയാതിരുന്നാൽ, അതൊരു നൂറാളോട് പറഞ്ഞെങ്കിലേ നമുക്കൊരു റാഹത്താവുള്ളൂ അല്ലേ. നമ്മളോ നമ്മളതിനേക്കാളൊക്കെ വേറെ വലുത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് അള്ള മറച്ചു വെച്ചതാണ്, എന്ത് ഓർമ്മയിൽ വേണം. അതേമാതിരി അള്ളാഹു തന്നെ നമ്മളെ വഷളാക്കുന്ന വേറെ ഹദീസിൽ കാണാം, മൻ അയ്യറ മുഅ്മിനം ബിദംബിൻ താബ മിൻഹു. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു കുറ്റകൃത്യം ചെയ്തു, അയാളാണെങ്കിൽ അതിനെ തൊട്ട് അള്ളാഹനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്, നമ്മൾ അറിയില്ല. അങ്ങനത്തെ ഒരു മുഅ്മിനെ ആരെങ്കിലും ആ തെറ്റ് വെച്ചുകൊണ്ട് വഷളാക്കിയാൽ, കാന അള്ളാഹു ഒരു ബാധ്യത എന്നോണം ഏറ്റെടുക്കും, അതേ തെറ്റുകൊണ്ട് അവനെ ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹു തആല വഷളാക്കും. ചില ആൾക്കാർക്കുണ്ട് ചില ആളുകളെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ, ഇനി ഉള്ളതാണെങ്കിൽ അപ്പൊ അല്ല പറഞ്ഞു, ഉള്ള കാര്യമാണെങ്കിലും നമ്മൾ പറഞ്ഞെടുക്കരുത്. അതേ തെറ്റുകൊണ്ടല്ല നമ്മളെ വഷളാക്കുക. ഇപ്പൊ റമദാനായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എത്രയോ അനുഭവങ്ങൾക്കൊക്കെ ഉണ്ടാവും. ഉസ്താദുമാരെ കുറിച്ച്, ആലിമീങ്ങളെ കുറിച്ച്, സാധാരണക്കാരായ നല്ല മനുഷ്യന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനത്തെ തോന്നിയാസം പറഞ്ഞ് നടന്ന ആളുകള് കുറഞ്ഞ സമയം കൊണ്ട് അതേ തോന്നിയാസത്തിന്റെ മേലിൽ പിടിക്കപ്പെടുകയും വഷളാകുകയും ചെയ്യും. ഇത് റസൂറുള്ള പറഞ്ഞ സംഭവിക്കും. അതുകൊണ്ട് ഓൻ തെറ്റ് ചെയ്തിട്ടില്ലേ, ഓൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓന് അള്ളാഹിട്ടേക്കോട്ടെ. നമ്മൾ കണ്ടതൊക്കെ പറഞ്ഞടക്കാൻ നമ്മൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. സൽസ്വഭാവികളുടെ ലക്ഷണമല്ല അത്. അപ്പൊ നമ്മളൊരു മുസ്ലിമാണെങ്കിൽ മറ്റുള്ളവന്റെ ന്യൂനത തെരഞ്ഞി നമ്മൾ പോകണ്ട. അതേപോലെ തന്നെ സൽസ്വഭാവത്തിന്റെ ഭാഗമാണ് ഒരാള് ഒരു തെറ്റ് ചെയ്തു എന്ന് വെക്കുക, ആ തെറ്റ് ചെയ്താൽ തന്നെ അയാളെ മുഖത്ത് നോക്കി അതിന് ശകാരിക്കുക എന്നതല്ല ആ തെറ്റിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാനുള്ള വഴി. നമുക്കാകെയുള്ള ഒരു വഴി എന്താ? അവനണ്ട് ചീത്ത പറയാം, അവനും അങ്ങനെ വിട്ടാൽ പറ്റൂല. ചീത്ത പറഞ്ഞോണ്ടോ നന്നാവും? ചീത്ത പറയലല്ല നന്നാക്കല്, നന്നാക്കല് വേറെയാണ്, ചീത്ത പറയൽ നമ്മളെ വികാരം തീർക്കലാണ്. അങ്ങനത്തെ ഒരു ശീലം അള്ളാഹിന്റെ ഹബീബിന് ഉണ്ടായിരുന്നില്ല. സ്വഹാബത്ത് പറയുന്നു, കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യുവാജിഹു അഹദൻ ബിമാ ബിശൈഇൻ യക്റഹുഹു. ഒരാളോടും നബി തങ്ങൾ അയാൾക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാറുണ്ടായിരുന്നില്ല.
ഒരാളിപ്പോ ഒരു തെറ്റ്, ഉദാഹരണത്തിന് ഒരാൾ മുടി നീട്ടി, മുടി വല്ലാതെ കണ്ട് നീട്ടിയാ നമ്മളിപ്പോ അങ്ങനെ ഓനാ എന്നാക്കല്? പാനംകോല പോലെ കണ്ടോ, തീപ്പൊട്ടിയുള്ളി വാങ്ങി തീ കൊടുക്കും ഞാൻ അവിടെ നിന്ന്. ഓൻ മുടി കിട്ടുമോ? ഓന അടുത്ത ആഴ്ച ഒരു മീറ്റർ കൂടി നീട്ടാൻ പറ്റുമെങ്കിൽ അത് നീട്ടിയിട്ടേക്ക് ഞമ്മൾ മുമ്പക്ക് വരിക. ഓൻ നന്നാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്തിൻ്റെ ഒരു കഥ, ഒരു ചെറുപ്പക്കാരൻ വല്ലാതെ മുടിയുണ്ട്, ഓനോടൊന്നും പറഞ്ഞില്ല. പിന്നെന്ത് ചെയ്തു, അയാളുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ആ സുഹൃത്തുണ്ടല്ലോ നല്ല മനുഷ്യനാട്ടോ ആ മുടി കിട്ടിയ, പക്ഷേ ആ മുടിയും കൂടിയും കുറച്ച് ചെറുതാക്കുകയാണെങ്കിൽ അയാൾ മിയാണ്. വിവരം അവിടെ എത്തി, അയാൾ മുടി വെട്ടി. ഇതാണ് ശൈലി. അങ്ങനെ പറഞ്ഞാൽ നന്നാവും. മദീനയിലെ പള്ളിയിലേക്ക് ആളുകൾ നിസ്കരിക്കാൻ വരും, ഇന്നലെ മുസ്ലിം ആയാലുണ്ട് മഞ്ഞാൽ മുസ്ലിം ആയാലുണ്ട്, അവർക്കൊന്നും പഠിക്കാൻ സമയം കിട്ടിയില്ല, പഠിച്ചു വരണേ ഉള്ളൂ. അപ്പൊ ഒന്നൊക്കെ മറ്റുള്ളവരെ നോക്കി ഉണ്ടാക്കി പള്ളിയിൽ കയറി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നവർ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ നോക്കും. നമ്മൾ ഈ വല്യരുന്നാക്കി നമ്മളെ കുട്ടികളെ പള്ളി കൊണ്ടുപോയി ഞങ്ങൾ ഉണ്ടല്ലേ, വായൻ്റെ അറ്റ് തന്നോളിച്ചാരി വാപ്പൻ രണ്ട് സൈഡിലും ഉണ്ടാവും, എന്നിട്ട് ഇങ്ങനെ നോക്കുമല്ലോ വാപ്പ എന്താ പറയുന്നത് എന്നതുപോലെ ബലി ഇങ്ങനെ മേലോട്ട് നോക്കാം. ചില ആൾക്കാർ റുക്കൂല് മറ്റോണ്ട് വെച്ച് കഞ്ഞിടിച്ചിനോ ചാടിച്ചിനോ അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു, കാരണം അവർക്കറിയില്ല. അപ്പൊ ഇവരൊക്കെ നമ്മളെ മുമ്പിൽ എത്തിപ്പെട്ടെങ്കിൽ എന്താ നമ്മൾ ചോദിക്കുക, ദത്താ കാക്ക പള്ളി വന്നിട്ട് എന്നാലുണ്ടല്ലോ, അയാൾ രാജിച്ചാട് പോകും ഇസ്ലാം എന്ന്. ഇന്നലെ ഇസ്ലാമൊക്കെ വന്ന ആളാ, അയാളോട് ഇങ്ങനെയല്ല പെരുമാറണ്ടേ. നമ്മൾ പെരുമാറ്റശാസ്ത്രം പഠിച്ചിട്ട് നമുക്ക് ആകെയുള്ളത് ഒരു ചൂടാകുന്ന ശൈലിയാണ്. കുട്ടികളൊക്കെ അങ്ങനെയല്ല, റമദാനിലൊക്കെ പള്ളിയിൽ വന്നാൽ പള്ളിൻ്റെ മുകളിൽ നിന്ന് ചിലപ്പോൾ തൽക്കാണി കൊണ്ട് വരും, ദർസുള്ള പള്ളിയാണെങ്കിൽ കുറച്ച് തൽക്കാണിയൊക്കെ ഉണ്ടാവടെ, അതൊക്കെ അട്ടിങ്ങോട്ടൊക്കെ എടുത്ത് തരണം ഒച്ചപ്പാട് കേട്ടാണ്ട് കാരണന്മാർക്കൊരു കയറ്റം. ഇനി മേലാ പള്ളി കണ്ടിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ ബസ്സിലും ഒത്തിയാളും എന്നറിയും, കുട്ടികൾ രാജിച്ചാട് പോകും, പിന്നെ അവർ പള്ളിക്ക് തന്നെ വരൂല. അങ്ങനെയല്ല അവരോട് പറയുന്നത്, ആ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുക, ആ അതിന് മൂപ്പനാരാ നമുക്ക് നോക്കിയാൽ തീരും. കളിക്കൊക്കെ ഒരു ഹെഡ് ഉണ്ടാവില്ല, ഒരു ഒരു സദർ ഉണ്ടാവില്ല, ഓനെ വിളിക്കുക എന്നിട്ട് സ്നേഹത്തോടെ പുറത്ത് ഈ ജാരമോനാ മോനെ ഷറല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പറയാം. പിന്നെ ഞാൻ എന്നോട് പറയാന്ന് എനിക്കറിയാലോ, പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വീടാ. അള്ളാന്റെ വീട്ടിൽ നിന്ന് നമ്മൾ സാധാരണ ഭൗതികമായ സംസാരം നടത്തിയാൽ തന്നെ 40 കൊല്ലത്തെ അമല് പൊളിഞ്ഞു. എനിക്കിപ്പോ എത്ര വയസ്സ്? 12 ആയിട്ടല്ലോ. ഇനി എത്ര കൊല്ലം അമല് ചെയ്യണം, പൊളിഞ്ഞു പോവാൻ നിൽക്കുകയാണ്. ചെയ്താലോ പൊളിഞ്ഞു പോവും, പക്ഷെ ഈ കുട്ടിയായതുകൊണ്ട് എനിക്കത് അറിയാത്തതുകൊണ്ട് അള്ളാഹുത്തോല് പുറത്തുവരും, ഇനി അങ്ങനെ ഉണ്ടാക്കരുത് കേട്ടോ എന്ന് സ്വകാര്യമായിട്ട് അവനെ വിളിച്ചു പറഞ്ഞാൽ ആ മഹല്ലുകാരനവരോട് വലിയ ബഹുമാനായിരിക്കും. പിന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ മടുക്കുത്ത് താഴ്ത്തിയിടും, എഴുന്നേറ്റ് നിൽക്കും. അതേസമയത്ത് മറ്റോരെ മുമ്പിൽ വെച്ചിട്ട് ചീത്ത പറഞ്ഞാലോ ഒരിക്കലും ആ കുട്ടി നന്നാവൂല, അവന്റെ മനസ്സിൽ എല്ലാറ്റിനോടും വെറുപ്പുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കാരണമുള്ളവല ഈ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കൊക്കെ പോവാ. നമ്മളെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് അവർക്ക് ഈ പ്രസ്ഥാനത്തോട് തന്നെ വെറുപ്പ് തോന്നുന്നു, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് ചെയ്തു, ഇയാളെ നന്നാക്കണ്ടേ? നിസ്കാരത്ത് സംസാരിച്ചവരുണ്ട്, മേലോട്ട് നോക്കിയവരുണ്ട്. എന്നാൽ അവരെ ഓരോരുത്തരെയും എടുത്തിട്ട് എന്തടാ നീ അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞോളന്നില്ല, അവരെ ബോധവൽക്കരിക്കാൻ വേറെ എന്തെല്ലാം വഴിയുണ്ട്. നബിതങ്ങൾ നിസ്കാര ശേഷം പ്രസംഗിക്കും, ആ പ്രസംഗത്തിൽ അവിടുന്ന് ചോദിക്കുകയാണ് കൗരവത്തിൽ തന്നെ ഇവരോട് എന്നല്ല, മൊത്തത്തിൽ പറയാണ്, മാ ബാലു അഖ്വാമിൻ യർഫൗന അബ്സാറഹും ബിസ്സലാത്തിൽ സമാ. എന്താ ചില ആളുകളുടെ അവസ്ഥ, നിസ്കരിക്കാൻ നിന്നാൽ അവർ മേലോട്ട് നോക്കുന്നു, കണ്ണു ഒറ്റിയെടുക്കപ്പെട്ടു പോകും, മേലിൽ അത് ചെയ്തു പോകരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പം നോക്കിയവർക്കൊക്കെ മനസ്സിലായി ഇത് നമ്മളോടൊക്കെയാണ്. അതേസമയത്ത് ഒരാളങ്ങോട്ട് എഴുന്നേൽപ്പിച്ച് വിചാരണ നടത്തിയാലോ അയാൾ വഷളാകല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ വ്യക്തികളുടെ മുഖത്ത് നോക്കി എന്നെ എല്ലാം പറഞ്ഞോളന്നില്ല, സന്ദേശം അവരെടുത്ത് എത്തിയാ മതി. ആളെ മുമ്പിൽ വെച്ച് വഷളാക്കി ഉപദേശിച്ചിട്ട് ഒരു മനുഷ്യനും നന്നാവൂല. അതുകൊണ്ട് എന്നെ ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കണം, മക്കളെ മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് നമ്മൾ അവഹേളിച്ച് സംസാരിക്കരുത്. വീട്ടിലേക്ക് നോമ്പ് ഉറക്കാൻ വിരുന്നിന് വന്നിട്ടുണ്ട്, അപ്പം നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ കണ്ട് 4-5 എണ്ണം ഇങ്ങനെ ഓലിങ്ങനെ വട്ടിട്ട് നിൽക്കാണ്. അപ്പൊ ചോദിക്കാ ബനൻ ബനെ പറ്റി, ബനെങ്ങനെ ബനത്തറല്ല, ഓന്റെ കഥ പറയാതിക്കലാന്നല്ല, ഓൻ 10ാം ക്ലാസ്സിലാ, ഓനൊക്കെ പഠിപ്പിക്കാൻ ഫീസ് കൊടുക്കണ പൈസ കൊണ്ട് 2 തെങ്ങുന്തൈ വെച്ചാല് ഇളനീം വെട്ടി റമദാന്റെ ജ്യൂസ് അടിച്ച ബൻ തിരക്കടില്ല, ബൻ ഇപ്പൊ 1 ഓന് 100ൽ 100 നമ്മക്ക് തിരിയോ? അത് അങ്ങനെ തന്നെ 1ാം ക്ലാസ്സുകാർക്ക് 100ൽ 100 എല്ലാവരും, അത് അത്ര പഠിച്ചിട്ടല്ല, കയറ്റം കിട്ടും തോറും മാർക്ക് കുറയും. അങ്ങനെ കുറഞ്ഞാ ഓൻ്റെത്, ഓൻ്റെ ഫീസിന് വില ഇല്ല, അപ്പൻ്റെ ഫീസിന് വില ഉണ്ട് എന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ കുട്ടിയൊക്കെ എന്താകുന്ന നിങ്ങൾ ഉമ്മനോട് കടുത്ത വെറുപ്പാ. അങ്ങനെ ഒരുത്തനെ താരതമ്യപ്പെടുത്തി ഓനാ ഉഷാർ ഇപ്പം മോശം എന്നാണ് ഉമ്മനോട് അസൂയുണ്ട്. ഈ യൂസുഫ് നബി ഇസ്ലാമിൻ്റെ സൂറത്ത് കേട്ടില്ല നിങ്ങൾ, ഖുർആൻ എന്തിനാണ് പഠിപ്പിച്ച നമ്മളെ?
അതിൽ പറയേ ഗുണപാഠങ്ങളുണ്ട്. അതിൽ ഒന്ന്, മക്കളെ കൂട്ടത്തിൽ ചിലർക്ക് നമ്മൾ വലിയ ഫതിൽ കൊടുത്ത് മറ്റോ മോശമെന്ന് പറഞ്ഞാൽ കുട്ടികളെ തമ്മിൽ വെറുപ്പുണ്ടാവും. ഈ കുട്ടീനോടൊക്കെ ഉദ്ദേശിച്ചു, പിന്നെ നിങ്ങൾ കാണാതെ ഓൻ്റെ പള്ളക്കുത്തുമ്പാൻ ഓൻ നുളവിളിക്കുമ്പോൾ നിങ്ങൾ അറിയാം അതെന്താ മറ്റോ കുത്തിയതാ, എന്തിനാ കുത്തിയ, മോനെ പോകുമ്പോൾ ചിന്ന അനാദരിച്ചു എന്നാണ്. അപ്പൊ കുട്ടികൾക്കിടയിൽ എന്ത് ചെയ്യരുത്, വിഭാഗീയത ഉണ്ടാക്കരുത്, അവരെ മറ്റുള്ളവരെ മുമ്പിൽ നമ്മൾ അവഹേളിച്ച് വിലയിടിച്ച് സംസാരിക്കരുത്, വേറുള്ള ആളുകളുമായിട്ട് താരതമ്യം ചെയ്യരുത്. അപ്പുറത്തെ പരക്കര ഓനെ കണ്ട് പഠിക്കണം ചെയ്യും, ഓനെ ചെയ്യണ്ടല്ല, ഓനെന്ത് ഉഷാറാ, ഞങ്ങൾ ഓനോട് പറഞ്ഞോളി എന്നറിയാം എല്ലാ കാര്യവും, എന്നോട് നിങ്ങൾ പറയണ്ട. ഇങ്ങനെ മക്കളെ നമ്മളെ അകന്നകന്നു പോകും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, പെരുമാറ്റത്തിൽ സ്വകാര്യം പറയുന്ന സമയത്ത് പോലും മറ്റുള്ളവരെ ശ്രദ്ധിച്ചു വേണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാനൂ സലാസതൻ ലാ യതനാജസ്നാനി ദൂന സാലിസി, വിശ്വാസികൾ മൂന്ന് പേരുള്ളയിടത്ത് നിന്ന് ഒരാളെ കൂട്ടാതെ രണ്ടാളുകൾ സ്വകാര്യം പറയരുത്. മൂന്നാളിരിക്കണോടത്ത് ചെന്നിടുവാറുണ്ട്, ഒരുത്തനെ സ്വകാര്യം പോരാൾ കൂട്ടിക്കൊണ്ടായ ഒരുത്തൻ ഒറ്റക്കായി. സ്വാഭാവികമായും അവൻ ചിന്തിക്കൽ എന്താ, അപ്പൊ എന്നെ പറ്റി എന്തോ പറയലാണ്, അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണക്ക് അവസരം, അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം, ഒരാളും കൂടിയും വിളിച്ചിട്ട് ബന്റെ അടുത്ത് നിർത്തിയിട്ട് നിങ്ങൾ ഒന്നാടെ ഇരിക്കുക, ഞങ്ങൾ ചെറിയൊരു സംഗതി പറയാണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് പറയാം, എന്നാ പിന്നെ ഓൻ അത്ര പ്രശ്നം ഉണ്ടാവില്ല. അതേ രീതിയിൽ തന്നെയാണ് മൂന്നാളുകളടുത്ത് മൂന്നാമന് തിരിയാത്ത ഭാഷയിൽ സംസാരിക്കുന്നത്. രണ്ടാൾക്ക് ഇംഗ്ലീഷ് അറിയാം, മറ്റോന് ഇംഗ്ലീഷ് അറിയില്ല, ഓലുമ്പോ ഒരു കസബുസ കസബുസ എന്ന് പറഞ്ഞാൽ മറ്റോന്തായിരിക്കും എന്റെ വാപ്പനയുള്ള പഠിച്ചവനെയാ പറയണത്, കാരണം ഓനെ തെറ്റിദ്ധരിപ്പിക്കലാണ്. മൂന്നാളുകളടുത്ത് മൂന്നാമൻ അറിയാത്ത ഭാഷയിൽ സംസാരിക്കരുത്, ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല. ഇങ്ങനെ ഒരാളെയും മനസ്സ് വേദനിപ്പിക്കാതെ, ഒരാൾക്കും നമ്മളോട് വെറുപ്പ് തോന്നാത്ത വിധത്തിൽ നമ്മൾ പെരുമാറാൻ ശീലിക്കണം. ആ സൽസ്വഭാവത്തിന്റെ ഭാഗം തന്നെയാണ് നന്ദി ബോധത്തോടെ പെരുമാറുക. നന്ദി പറയേണ്ട സമയത്ത് നന്ദി പറയണം, അതിന് പിശുക്ക് കാണിക്കരുത്. അതിനിപ്പോ നന്ദി പറയാൻ അത് കേൾക്കാൻ തന്നെ ഇപ്പൊ ആൾക്കാർക്ക് നമ്മളെ പരിപാടിയിലൊക്കെ കാണാം, നന്ദി എന്ന് പറഞ്ഞാൽ എന്താ പോകുമ്പം കൊടുത്തേക്ക പോയിക്കോളെ, എല്ലാവരും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി. ആ ഒരു നന്ദി നമുക്ക് പരിചയമുള്ള നന്ദി, അതൊരു ഔപചാരിക നന്ദിയാണ്. ഇനിയിപ്പോ അതില്ലെങ്കിലും പരിപാടിക്ക് തയ്യാറൊന്നുമില്ല. അതേ സമയത്ത് നന്ദി എന്ന് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം. എല്ലാ മനുഷ്യരോടും നമുക്ക് നന്ദി വേണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അശ്കറുക്കും ലില്ലാഹി അശ്കറുക്കും ലിന്നാസ്, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പടച്ചവനോട് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്നവൻ ആരാ, പടപ്പുകളോട് നന്ദി കാണിക്കുന്നവൻ തന്നെയാണ്. ആ മനുഷ്യന്മാരോട് നന്ദി ഉണ്ടാവുന്നവൻ തന്നെയാണ്. ആരോടും നന്ദിയുള്ളത്, അള്ളാഹുവിനോടും നന്ദിയുള്ളത്. നമുക്കൊരാൾ കടന്നു അതിന് നന്ദി വേണം. ഒരു നിർണായക ഘട്ടത്തിൽ നമ്മൾ കുടുങ്ങിയ സമയ മാനം നഷ്ടപ്പെടാൻ പോവാണ്, ആ സമയത്ത് നമുക്കൊരു സംഖ്യ കടന്നാൽ അവനോട് നന്ദി വേണം. ആ നന്ദി അതാ പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാ, അതാണ് ഏറ്റവും വലിയ നന്ദി. അല്ലാതെ ശുക്രൻ എന്ന് പറയലല്ല, അവിടെ ആ പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കണം. വെള്ളിയാഴ്ച തരാന്ന് പറഞ്ഞാ വാങ്ങി, വെള്ളിയാഴ്ച ഒരു നൽകും കൊടുക്കാനാവില്ല എന്ന് ബോധ്യം വന്നാൽ എന്താ ചെയ്യണ്ടേ, ഫോൺ ഓഫ് ആക്ക. അങ്ങനെ ചെയ്യലല്ലേ, ഫോൺ ഔട്ട് ഓഫ് ആക്ക, ഞാൻ അടുത്ത വെള്ളിയാഴ്ച നോക്കാം. ഒരാഴ്ച ഫോൺ വിളിച്ചില്ലെന്ന് തയ്യാറില്ല, അങ്ങനെയല്ല, വ്യാഴാഴ്ച തന്നെ ഫോൺ എടുക്കുക, എന്നിട്ട് വിളിക്കുക, നാളെയാണ് ഡേറ്റിംഗ് ഓർമ്മയുണ്ട്, നിങ്ങൾ ഞായറാഴ്ച വരെ ഒന്ന് നീട്ടി തരണം. ഞാൻ വിചാരിച്ച ഫണ്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല, ഞാൻ ഞായറാഴ്ച എന്തായാലും ഇൻഷാല്ലാ തരാം. അങ്ങനെ അത് കൊടുക്കണം. കടം വാങ്ങാൻ കുറെ നിബന്ധനകൾ ഞാൻ വിശദീകരിക്കുന്നില്ല, കൊടുക്കാൻ വേറെ വഴി കണ്ടിട്ടേ കടം വാങ്ങാൻ പാടുള്ളൂ. അഥവാ നമ്മൾ വിചാരിച്ച സംഖ്യ കിട്ടിയില്ല നിൽക്കുക, എന്നാൽ വിറ്റ് കൊടുക്കാനുള്ള ആസ്തി നമ്മളെടുത്ത് വേണം, അങ്ങനത്തോനെ കടം വാങ്ങാൻ പാടുള്ളൂ. അല്ലാത്തവൻ കടം വാങ്ങൽ ഹറാമാ, അതില്ലാത്തവന് പിരിവെടുക്ക, വേറെ ഒന്നുമില്ല, മോന് പിരിവെടുത്തോട്ടെ. ആൾക്കാരോട് പറയും ഞാൻ അങ്ങനെ കുടുങ്ങി എനിക്ക് വേറൊന്നുമില്ല, അങ്ങനത്തോന് അത് അനുവദിനിയാണ്. അതേ സമയത്ത് കടം വാങ്ങണോൻ എന്ത് ചെയ്യണം, അത് വീട്ടാനുള്ള വകുപ്പ് കണ്ടെത്തണം. ഒന്നുകിൽ ജോലിന്റെ ശമ്പളം വരാണ്ട്, അല്ലെങ്കിൽ അവന് പറമ്പ് വിറ്റിട്ട് കൊടുക്കാൻ കഴിയും, വണ്ടി വിറ്റ് കൊടുക്കാൻ കഴിയും, അതിന്റെ പരിധിയിൽ നിന്നിട്ടല്ലാതെ വലിയ കടം വാങ്ങിയിട്ട് പിന്നെ അതിനു വേണ്ടി പിരിവിനോനൊന്നും പറ്റൂല, അത് ഹറാമായിട്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കടം തന്നവനോടുള്ള നന്ദി, അതുപോലെ വഴി പറഞ്ഞു തന്നവനോട് നന്ദി വേണം. നമ്മളിങ്ങനെ നിൽക്കുകയാണ്, ഇവിടുന്ന് ഇപ്പൊ ഒരു വൈക്കം നമ്മൾ യാത്ര പോവാം, ഒരു നാൽക്കവലയിലെത്തി,
നമുക്ക് പോകേണ്ട സ്ഥലം മൈത്ര പോണം. ഇവിടെ അങ്ങനെ വന്നിട്ട് ചോദിച്ചു, മൈത്രക്കുള്ള റോഡ് ഏതാ? അപ്പൊ ഒരാള്, നമ്മൾ കാറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അയാളാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ചിട്ട് കേൾക്കുന്നത്. അയാൾ ഇങ്ങോട്ട് ഓടി വന്ന് എന്തേന്ന് ചോദിച്ചു, മൈത്ര ഇതിനെ നേരെ പോയിട്ട് പിന്നെ വലത്തോട്ട് പോയി, പിന്നെ ഇടത്തോട്ട് പോയി, 3-4 കിലോമീറ്റർ ആയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നന്നായി റൂട്ട് പറഞ്ഞെന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അയാൾക്ക് നന്ദി പറയണം. എങ്ങനെ നന്ദി അറിയേണ്ടത്? ജസാക്കുമുല്ലാഹു ഖൈറാ, ഈ വാക്കാ പറയണത്. ജസാക്കുമുല്ലാഹു ഖൈറാ, താങ്ക് യു എന്നൊന്നുമല്ല, ജസാക്കുമുല്ലാഹു ഖൈറാ. ഇതാ നമ്മളെ സംസ്കാരം. അങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മൾ പോകാൻ. ജസാക്കുമുല്ലാഹു ഖൈറാ എന്ന് നമ്മൾ പറയലില്ല എന്ന് മാത്രല്ല, പിന്നെ ഒരക്ഷരം ഉണ്ടാകുന്നുണ്ട് ഒരു പോക്ക് അല്ലെ. ഇതൊക്കെ വയ്യൊക്കെ പറഞ്ഞോട്, പിന്നെ പോണണ്ടോ, എന്റെ ശരീരഭാഷ ഉണ്ടാകാ തോന്ന, ഇനിയും വരും ഞാൻ ഇവിടെ കണ്ടോളാം എന്നെ, ആ രീതിയിലാണ്. ഇനൊരു നന്ദി പറയട്ടെ, പറയില്ല. ഇതേപോലെ തന്നെ നമുക്കതാ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കണ കണ്ടു, ആ ഒരു ഉസ്താദല്ലേ അല്ലെങ്കിൽ ഒരു കാരണവരല്ലേ എന്ന് കണ്ട് ഒരു നല്ല മനുഷ്യൻ നമ്മളെ കണ്ട് പെഴുന്നേറ്റ് തന്നു. ആഫിയത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? വേണ്ട, നിങ്ങൾ തന്നെ ഇരുന്നോളി. ചില ആൾക്കാർക്ക് നമ്മളോട് ബഹുമാന ആദരവ് കാരണം ഓൾക്ക് ഇരിപ്പുറക്കൂല, നിങ്ങൾ തന്നെ ഇരിക്കണം. എന്നാലോ ഇരിക്കുമ്പോഴും അതിന് നന്ദി പറയണം. ജസാക്കുമുല്ലാഹു ഖൈറ, അയാൾക്കൊന്ന് നന്ദി പറയണം. അല്ലാതെ എന്നൊക്കെ കണ്ടാ മേല് എഴുന്നേറ്റില്ലെങ്കിൽ അങ്ങനെയാക്കുന്നുള്ള രീതിയിലല്ല നിൽക്കേണ്ടത്. അതിനൊരു ശുക്ർ, അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള നമ്മളെ പറയാം. ഇതുപോലെ എഴുതാൻ നമ്മളൊരു പേന വാങ്ങിയാൽ ആ പേന തന്നതിന് ശുക്ർ പറയണം. ജസാക്കുമുല്ലാഹു ഖൈറാ. ശുക്ർ പറയില്ല എന്ന് മാത്രമല്ല പേന കൊടുക്കൂല, അങ്ങനത്തെ സ്വഭാവം. വേഗം കീസയിൽ ഇങ്ങോട്ട് വളർത്തും, പെന്നൊന്നും ഇപ്പൊ എഴുതാൻ കൊടുക്കൂല. എഴുതാൻ കൊടുക്കുമ്പോ എന്ത് ചെയ്യണം എന്നാ, ടോപ്പൂരി കൊടുക്കണം എന്നാ പറയില്ല. ടോപ്പൂരി കൊടുത്താല് ഓൻ കൊറേ വരക്കും പടങ്ങനെ ഓന്റെ കീസമ്മലും. അതിന്റെ ശേഷം ഇത് ബോധം വരുള്ളൂ, ഇത് ആരാന്റെ പെന്നാണെന്ന്. പെന്നുകൊടുത്താ തിരിച്ച് വാഹനത്തിൽ കയറ്റുന്നു. ചില ആളുകള് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഏക്കറ്റൊക്കെ ഉണ്ട് റോട്ടുമലി. അപ്പൊ ഒരു കാക്ക വണ്ടി നിർത്തി കേറിക്കോളി പറഞ്ഞ, അങ്ങനെ കയറി ഇടറങ്ങണ്ട അരീക്കോട് ടൗണിലാണ്. അപ്പൊ ഇറങ്ങി പോകുമ്പോ എന്ത് പറയണം? ജസാക്കുമുല്ലാഹു ഖൈറാ എന്ന് പറഞ്ഞാണ് സലാം പറഞ്ഞ് പോകേണ്ടത്. പക്ഷെ നമ്മൾ ഇറങ്ങിപ്പോണ ഭാഷ കണ്ടാൽ എന്താ തോന്നുക? വണ്ടിന്റെ മുതലാളി ഞാനാണ്, അത് ഡ്രൈവറാണ്, സുരക്ഷിതമായി പാർക്ക് ചെയ്ത് വേ അങ്ങോട്ട് വാ, അങ്ങനത്തെ താളൊക്കെ കാട്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങല്. കണ്ടാ തോന്നല് ഇപ്പൊ എന്റെ മുതലാളിയാണ് എന്നുള്ള കൊലത്തില. ഇതൊക്കെ ഒന്ന് മാറണം. ഈ ശുക്ർ പറയാനുള്ളത് ഒരു വലിയ സംസ്കാരമാണ്. ഇസ്ലാമിൽ നിന്ന് ഇത് പഠിച്ചെടുത്ത് പാശ്ചാത്യർ ഇത് നന്നായി ഉപയോഗിക്കുന്നു. അവരൊക്കെ വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും നന്നായി പറയുന്ന ഒരു സംഗതിയാണ്. ഇതുണ്ടായ നമ്മൾ ആകെ നന്നായി. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ പുരയിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ നല്ല ഒന്നാന്തരം വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കണ്ടല്ലോ നമ്മളെ ഭാര്യ മക്കൾ. നമ്മളിങ്ങനെ കയ്യും കൈ നോമ്പുറക്കാനായിട്ട് ഇരിക്കുമ്പോ എന്തൊക്കെയാ മേശപ്പുറത്ത്, ഇതിനിപ്പോ എത്ര അധ്വാനം ഉണ്ടെന്നാ. നമ്മൾ വെട്ടിയാട് വിഴുങ്ങിയിട്ട് എന്തേ കറിക്ക് എന്തോ ഒരു അല്ലേ ഒരു ശുക്ര അറിയല്ലോ ഇല്ല. നമ്മളാകെ അടിമുടി മാറും ഈ സ്വഭാവം സ്വീകരിച്ചാൽ. ജസാക്കുമുല്ലാഹു ഖൈറാ. ഇന്നത്തെ കൂട്ടാൻ അടിപൊളിയായിട്ടുണ്ട് എന്ന് ഭാര്യനോട് പറഞ്ഞു നോക്കി, അടുത്ത കൂട്ടാൻ ഇതിനേക്കാൾ മെച്ചപ്പെടും. ശുക്ർ പറഞ്ഞ അങ്ങനെ നമ്മൾ പൊരയിൽ നന്നാവും, നാട്ടുകാരുടെയിൽ നന്നാവും, എല്ലാരോടും നന്ദി ഉള്ളവനാ അല്ലേ. നന്ദി ഉള്ളവനാന്ന് ആൾക്കാർ പറഞ്ഞു കിട്ടിയാല് വോട്ടും കൂട്ടും നിങ്ങൾ മത്സരിക്കാന്ന്, അല്ലെങ്കിൽ വോട്ടൊന്നും കിട്ടൂല. അതിനൊക്കെ എന്ത് വേണം? നന്ദി ഉള്ളവനെ ആൾക്കാരെ പിന്തുണ ഉണ്ടാവും. അപ്പൊ നന്ദി എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. നമ്മൾ ആ രീതിയിൽ തന്നെ പെരുമാറണം. ഇതുപോലെ ഒരുപാട് രീതിയിലുള്ള പെരുമാറ്റങ്ങളുണ്ട്. ഒരു കച്ചവടക്കാരനാണെങ്കിൽ അങ്ങാടിയാണല്ലോ, അയാൾക്ക് നല്ല പെരുമാറ്റം വേണം. അതിൽപ്പെട്ടതാണ് ഒരു ഉപഭോക്താവ് നമ്മളെ കടയിലേക്ക് കയറി വരുമ്പോൾ ആദ്യമായി അയാളെ ഒന്ന് നന്നായി സ്നേഹത്തോടെ പുഞ്ചിരിയോടെ ഒന്ന് നോക്കണം, ഒന്ന് മൈൻഡ് ചെയ്യും. നേരത്തെ വന്ന ആൾക്കാർ ഇങ്ങനെ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നാല് അവരുടെ കയ്യട്ട ചാടെ നിൽക്കുന്ന പറഞ്ഞാൽ ഓനെ മൈൻഡ് ചെയ്യാതൊക്കെ ഇരുന്ന് ഒരു മിനിറ്റേരൊക്കെ ആൾക്കാർ നിൽക്കും, വേറെയും കടന്നു പോടെ അവിടെ പോകും. അപ്പൊ അവിടെ പോകാതെ നമ്മളെ കടയിൽ നിന്ന് തന്നെ സാധനം വാങ്ങൽ എന്ത് വേണം? ആ വന്നോനൊന്ന് നോക്കിടാ അമ്മതുക്കാ റാഹത്തല്ലേ എന്നൊന്നാട് ചോദിച്ചിട്ടാൽ ഒരു 3 മിനിറ്റ് ആ നോട്ടം കൊണ്ടും ചോദ്യം കൊണ്ടും നിൽക്കും. പിന്നെന്ത് ചെയ്താ നിങ്ങളൊരു സോപ്പും പൊട്ടിയോ എന്താ വേണ്ടത് വെച്ചാൽ ആദ്യം ഒന്ന് എടുത്തു കൊടുക്കും. മറ്റേ കൊടുക്കേണ്ട ഇടയിൽ നിങ്ങൾക്ക് എന്തേനി ആ എന്തോ ഒന്ന് കൊടുത്താടന്നോളൂ, നിങ്ങൾ മറ്റേ ഫുള്ള് കൊടുത്തിട്ട് എന്താ മതി, ഇയാൾക്ക് കൊടുത്താൽ മതി. ആൾക്കാരൊന്ന് പരിഗണിക്കും, പരിഗണിക്കാതെ ഞാൻ ആദ്യം വന്നൊരു വാങ്ങട്ടെ, ഞാൻ തനക്ക് തിരക്കെന്താ ഉണ്ടാക്കണെന്ന് പറഞ്ഞാല്
ഓ ഞാൻ വെക്കന്നെ വരൂല. അപ്പം അവരോട് പെരുമാറിൻ്റെ പഠിക്കണം. ചില ആൾക്കാരെ വീടുകളിൽ ജോലിക്കാരായി നിർത്തിയാലേ ഒരാഴ്ച കൊണ്ടോ കൊളാക്കി തരും. കാരണം എന്താ, പെരുമാറ്റം അറിയില്ല, പെരുമാറ്റ ശാസ്ത്രം അറിയാത്തൊന്നും ചെയ്യാൻ കഴിയില്ല. നന്നായി ആളുകളോട് ഇടപഴകുന്നത് പെരുമാറുന്നത് അറിഞ്ഞാൽ കച്ചവടം അഭിവൃദ്ധിപ്പെടും. നന്നായി പെരുമാറണവന് എന്നും ജോലി കിട്ടും അല്ലേ. പണിയുണ്ട്, പണിയില്ലാതെ പോകണം. എന്തുകൊണ്ടാ, പണി കൊടുക്കണവരോട് മാന്യമായി പെരുമാറൂല. അവിടെ പോയാൽ അടിയാണ്, പിടിയാണ്, ബാളാണ്. നല്ല പെരുമാറ്റാണെങ്കിൽ അവൻ എപ്പോഴും ജോലി ഉണ്ടാവും, തിരക്കുണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. അതേപോലെ തന്നെ കച്ചവടക്കാരെന്ത് ചെയ്യണം, കുറച്ച് മുൻതൂക്കിട്ട് കൊടുക്കണം. ഇപ്പോഴത്തെ ഈ ഇലക്ട്രോണിക് തുലാസില്ലേ, ഒരു കിലോ പഞ്ചാര അറിഞ്ഞാൽ 99 ഒന്ന് 99 ഇങ്ങനെ കരുത്. ഇപ്പൊ കോഴിക്കടക്കാർ തൂക്കണമായിരിക്കും, കോഴിക്കടക്കാർ ഇപ്പൊ അങ്ങനെ. അതിനൊക്കെ മീൻ കച്ചവടക്കാരെ കൊണ്ട് പഠിക്കണം അല്ലേ. മീൻ കച്ചവടക്കാർ അത് അവർക്ക് എന്തോന്നറിയില്ല, ഓർക്കൊരു ഇതാണ്. അതില് തൂക്കിടണേല് ആ ഭാര്യ കടലിന്റെ ആ ഒരു ദയ ഉണ്ടല്ലോ, അത് മത്സ്യ കച്ചവടക്കാർക്ക് എവിടെ ചെന്നാലും കാണാൻ. കടലിന് യാതൊരു ഇതുമില്ലല്ലോ, എല്ലാം സ്വീകരിക്കാനും എത്ര വേണമെങ്കിൽ തരാനും തരാം. എല്ലാ മാലിന്യം അവിടേക്കല്ലേ നമ്മൾ വിടണേ. നാ മൂപ്പരൊന്നും പറയണില്ല, എന്നാലോ എല്ലാ ദിവസവും 10 മത്സ്യം നമുക്ക് തരികയാണ്. അത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ആ ഒരു നന്മ കാണുന്നുണ്ട്, അതിനൊരു ബർക്കത്തും ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ കറക്റ്റ് തൂക്കരുത്, ലേശം മുൻതൂക്കണം. നിബിധങ്ങൾ ഇങ്ങനെ മാർക്കറ്റിലൂടെ നടന്നു പോകാറുണ്ട്, എന്നിട്ട് പറയും സിൻവാർജി, തൂക്കിക്കോ കുറച്ച് മുൻതൂക്കട്ടോ, നാളെ പരലോകത്ത് നമ്മളെ നന്മിന്തിന്മിൻ തൂക്കാനുള്ള ദിവസമുണ്ട്. അന്ന് നന്മക്ക് മുൻതൂക്കം വരണമെങ്കിൽ ഇവിടെ നമ്മൾ തൂക്കത്തിൽ അല്പം മുന്നോട്ട് വിടണം. അങ്ങനെ മുൻതൂക്കിട്ട് കൊടുക്കുക, എന്നാലെന്താവും, കച്ചവടക്കാർക്ക് കൂടുതൽ കച്ചവടം വർദ്ധിക്കും, അത് നഷ്ടാവൂല. കച്ചവടം കൂടിയാൽ അതൊക്കെ നികത്തിപ്പോവും. പിന്നെ ഒരു 1500 കണക്കൂട്ടി, ഒരു 5 ഉണ്ടെങ്കിൽ ചില്ലറ അതിന് നിൽക്കരുത്, ആ 5 വിട്ടുകൊടുക്കുക. 1000 വാങ്ങുക, 2 ഉണ്ടോ എന്ന് വെച്ചിട്ട് പിന്നെ ഇപ്പം മറ്റേ കടയിൽ പോയിട്ട് ആ 2 ചില്ലറാക്കിയൊക്കെ വരുന്നുണ്ടാൽ ആ പിസ്കൻ്റെ അടുത്ത് പിന്നെ ആരും കയറൂല. ഒരു 2 or 5 ഒരു 1000 സാധനം വാങ്ങുമ്പം കീച്ചു കൊടുക്കുക, അത് സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ ആകുമ്പോഴേ നമ്മളെ കച്ചവടം അഭിവൃദ്ധിപ്പെടുകയുള്ളൂ. അല്ലാതെ ഡെക്കറേഷൻ ഇങ്ങനെ ഉഷാറാക്കിയത് കൊണ്ട്, മുഞ്ചിൽ ഇങ്ങനെ അടുക്കി വെച്ചത് കൊണ്ട് മാത്രം കച്ചവടം വരൂല. ഈ വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ ദയയും ആർദ്രതയും ഒക്കെ നമ്മളിൽ നിന്ന് പ്രകടമാകണം. ഇങ്ങനെയുള്ള നല്ല നല്ല പെരുമാറ്റങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതാ ജനങ്ങളോട് നല്ല ബന്ധമുണ്ടാകുന്നത്, പടച്ചോനോട് നല്ല ബന്ധമുണ്ടാകുന്നത്, മുത്തുനബിയോട് നല്ല ബന്ധമുണ്ടാകുന്നത്. ഇങ്ങനെ എല്ലാവരോടും നല്ലൊരു ബന്ധം നമുക്കുണ്ടാവണം. വീട്ടിലേക്ക് വരികയാണെങ്കിലും ഈ പെരുമാറ്റം നമ്മളിൽ നിന്ന് കാണണം. ഭാര്യ ഭർത്താവിനെ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്തുകൊണ്ട് പെരുമാറണം. ഭാര്യ എന്ന നിലക്ക് അവർക്ക് കൊടുക്കേണ്ട ശ്രദ്ധയും പരിഗണനയും ഒക്കെ നമ്മൾ കൊടുക്കണം. മക്കളെ നമ്മൾ മൈൻഡ് ചെയ്യണം, അവരിവിടെ ഉണ്ടോ, അവരുടെ ജോലി എന്താ, അവൻ ഓതുന്നുണ്ടോ, വായിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മൾ അന്വേഷിക്കുന്നു വരണം. എല്ലാവരെയും ശ്രദ്ധയിൽ നമ്മൾ ഉണ്ട് എന്നത് അവരെ ബോധ്യപ്പെടുത്തണം. ഒരധ്യാപകനാണെങ്കിലും അങ്ങനെയാണ്, ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ മുന്നിലെ ബെഞ്ചുമേൽ ഇരിക്കണ പോലെ മാത്രം കണ്ടിട്ട് സംസാരിക്കരുത്. ഓരോട് മാത്രം ചോദ്യം, ഓരോട് മാത്രം ഉത്തരം, ഓരോ മുഖത്തും മാത്രം നോക്കുക, അപ്പുറത്തുള്ള ഭയങ്കര കളിയാണ്. അതല്ല, ഇടക്ക് ബാക്കുള്ളവന്റെ പേര് വിളിക്കണം, അവനോട് ചോദിക്കണം. ഈ കാണാൻ ചോർക്കുള്ളവരും മുന്നിലിരിക്കണോലും മാത്രം മൈൻഡ് ചെയ്താല് കുട്ടികൾ വേറെ നിൽക്കാൻ വിലയിരുത്തുക. അപ്പൊ നല്ല ശ്രദ്ധയും എല്ലാവരെയും ആകർഷിക്കുകയും എല്ലാവരെയും പരിഗണിക്കുകയും ചെയ്തുകൊണ്ട് പോകണം. അങ്ങനെ നല്ല സ്വഭാവത്തോടുകൂടെ നമ്മൾ പെരുമാറുക. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ നീട്ടി പറയാൻ സമയമില്ല.